ഇല്ല എന്തായിരിക്കും ആഫ്റ്റർ ഓൾ ഇതിൻ്റെ കോൺസിക്വൻസസ്? ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ ബന്ധം നാൾക്ക് നാൾ മോശമായിട്ട് വരും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ നേതൃത്വം കൂടെ ഇടപെട്ടുകൊണ്ട് മുറിവേറ്റ കോൺഗ്രസ്സുകാരുടെ മനസ്സിന് ഒരു അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഭരണവും തമ്മിലടിയും ഒരുമിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതിപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിറവത്ത് ഇത്രയും വോട്ടിന് ജയിച്ചത് ഒന്ന് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ടല്ലോ, ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് 10 മാസം കൊണ്ട് ചെയ്ത ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ, അതിന് KPCCയുടെ ഭാഗത്ത് നിന്ന് KPCC പ്രസിഡൻ്റ് നേതൃത്വത്തിൽ ലഭിച്ച പൂർണ്ണമായിട്ടുള്ള പിന്തുണ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എങ്കിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. അതായത് ആദ്യത്തെ 1.5 വർഷക്കാലം ഞാനും ശ്രീമാൻ ആൻ്റണിയും എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെയാണ് കഴിഞ്ഞ 10 മാസക്കാലം ഉമ്മൻചാണ്ടിയും രമേശും പ്രവർത്തിച്ചത്. അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനത്തിന് കൂടുതൽ പ്രതീക്ഷയുണ്ട് ഈ സർക്കാരിനെ കുറിച്ച്. അതുകൊണ്ടാണ് 157 സാക്ഷാൽ TM ജേക്കബിനെ പോലും വിജയിപ്പിച്ച പിറവം ഒരു ജൂനിയറായിട്ടുള്ള അനൂപ് ജേക്കബിനെ ഇത്രയും ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ തുടരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ സംഭവവികാസങ്ങൾ മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം അല്ല, നെയ്യാറ്റിൻകരയിൽ ഇത് റിഫ്ലക്ട് ചെയ്യുമോ? നെയ്യാറ്റിൻകരയിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അമർഷം അല്ല, ഞാൻ അതാണ് പറഞ്ഞത്, ഏതായാലും നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായി. പക്ഷേ ഈ മുറിവേറ്റ മനസ്സിന് പരിഹാരം ഉണ്ടാക്കണം. ഇപ്പോൾ പിറവത്ത് എല്ലാ സമുദായങ്ങളും UDFനെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പല സാമുദായിക സംഘടനകളും എതിരായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് പിറവത്തെ വിജയം നെയ്യാറ്റിൻകരയിൽ ആവർത്തിക്കണം, ഞങ്ങൾ അതൊക്കെ ആഗ്രഹിക്കുന്നു. അവിടെ പിന്നെ ലീഗിനൊന്നും ചെയ്യാനൊന്നുമില്ല, കാരണം ലീഗിന് അവിടെ വോട്ടൊന്നുമില്ല. നെയ്യാറ്റിൻകരയിൽ ലീഗ് വിചാരിച്ചാൽ അനുകൂലമായിട്ടും എതിർപ്പ് ചെയ്താലും ശരി, അവിടെ UDFനെ ജയിക്കാനുള്ള അവസരമുണ്ട്. അത് നല്ല വോട്ടിനെ ജയിപ്പിക്കുകയും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷേ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഈ നെയ്യാറ്റിൻകര ഇലക്ഷന് ശേഷം KPCCയുടെ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് ഉടനെ വിളിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് ഇക്കാര്യത്തിലില്ല. കാരണം എന്ത് വന്നാലും ചർച്ച പുറത്തു പോകും, അത് വീണ്ടും എന്തായാലും സുഖകരമായിട്ട് അന്തരീക്ഷമാവില്ല. എക്സിക്യൂട്ടീവ് വിളിച്ചാൽ അത് നെയ്യാറ്റിൻകരയെ കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു എന്താ പറയേണ്ടത്, അവരുടെ ഒരു മുറിവേറ്റ അഭിമാനത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. അതെങ്ങനെയാണ് വേണ്ടത്, ഹൈക്കമാൻഡ് ആയിട്ട് ആലോചിച്ച് മുഖ്യമന്ത്രിയും KPCC പ്രസിഡൻറ്റും സ്വീകരിക്കുക. അതിനുശേഷം ഇലക്ഷന് ശേഷം വിശദമായി ചർച്ച ചെയ്യാം KPCC എക്സിക്യൂട്ടീവ്. അല്ലെങ്കിൽ ഈ വകുപ്പ് മാറ്റം കൊണ്ട്, മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചോ? ഞാൻ അതുകൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല, ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഒരു സുപ്രധാന കൂടുതൽ അല്ലേ പ്രശ്നം വഷളാക്കി, അത് കൂടുതൽ അത് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഒരു ദൗർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ അകത്ത് ഒരു ഫൈറ്റായി ചിത്രീകരിക്കപ്പെടുന്നു. അതിനിപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് KPCC പ്രസിഡന്റിനെ പോലും അറിയിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ KPCC പ്രസിഡന്റ് ഇതുവരെ അതിനെക്കുറിച്ചായി പറയുന്നതും പറഞ്ഞിട്ടില്ല. സാധാരണ രീതിയിൽ അത് മുഖ്യമന്ത്രിയുടെ അധികാരമാണ് വകുപ്പ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ സ്വാഭാവികമായിട്ടും KPCC പ്രസിഡന്റുമായിട്ട് ആലോചിക്കും. ഇപ്പോൾ ശ്രീമാൻ ആൻ്റണി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വകുപ്പുകളുടെ താല്പര്യം എന്താണെന്ന് മന്ത്രിമാരോട് ചോദിക്കാറുണ്ട്. ഈ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടാണല്ലോ വകുപ്പ് കൊടുക്കുക. അപ്പോൾ ഏത് വകുപ്പാണ് താല്പര്യം, ചില വകുപ്പ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അതിനുശേഷം അന്ന് KPCC പ്രസിഡന്റായിരുന്ന എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെയാണ് ഒരു ധാരണയിലെത്തിയിട്ടുള്ള, എന്താണ് അഭിപ്രായം, എനിക്ക് വേറെ വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമില്ല, തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ ഇത്തവണ പറയുന്നത് സമയം ഡൽഹിയിൽ നിന്ന് സമയം കിട്ടാൻ അതിൻ്റെ പെർമിഷൻ കിട്ടാൻ വൈ എന്ന് പറയുന്നു. അപ്പോൾ അതിപ്പോൾ മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനും മാത്രമേ അറിയൂ. കാരണം KPCC പ്രസിഡന്റ് ഇങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നോട് ആലോചിച്ചില്ല എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അത് അവർ തമ്മിൽ പരിഹരിക്കേണ്ട കാര്യമാണ്, അത് ചീഫ് മിനിസ്റ്റർ KPCC പ്രസിഡന്റും തമ്മിൽ. പക്ഷേ പുറത്ത് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും സമാന്തരമായി സഞ്ചരിക്കുകയാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ഉണ്ട് ആ ഫീലിംഗ്. അത് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട രണ്ടുപേരും തന്നെയാണ്. അത് രണ്ടുപേരും ഒരുമിച്ചിരുന്നു കൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തമ്മിലുണ്ടെങ്കിൽ അവർ തീർക്കണം. തീർത്ത് പാർട്ടിയെ
നെയ്യാറ്റിങ്കരയിൽ വിജയിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഉടനെ ആരായണം. അച്ഛൻ്റെ ശ്രീ കെ കരുണാകരൻ്റെ അസാന്നിധ്യം താങ്കൾ ഏത് തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്? അതിപ്പോൾ എല്ലാം നോക്കിയാൽ തന്നെ അറിയാലോ. ഞാൻ മുമ്പൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ പോലെ നിയമസഭയിൽ നാലാം നിരയിൽ ഇരുത്തിയിട്ടുള്ളതും, കാരണം അഞ്ചാം നിരയിൽ വേറെ ആരുമില്ല, നാലാം നിരയിൽ കൊണ്ടിരുത്തിയതും. മന്ത്രിസഭ വന്ന സമയത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ് മന്ത്രിസഭയിൽ നിന്ന്. ഒരു ബൈ ഇലക്ഷനിൽ ആദ്യമായിട്ട് ബൈ ഇലക്ഷനിൽ ഒരു മന്ത്രി തോൽക്കുന്നത് ഞാൻ മത്സരിച്ചപ്പോഴാണ്. അന്ന് പക്ഷേ ഞാൻ മാത്രമല്ല തോറ്റത്, എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റു പാർലമെൻറ്റിൽ. ഇതുവരെ ആർക്കൊരാക്ഷേപം ഇല്ലാത്ത വി എം സുധീരൻ പോലും തോറ്റ തിരഞ്ഞെടുപ്പ്. കെ പി സി പ്രസിഡൻറ്റ് രമേശ് ചെന്നിത്തല, അന്ന് അദ്ദേഹം കെ പി സി പ്രസിഡൻ്റ് അല്ല, അദ്ദേഹം തോറ്റ തിരഞ്ഞെടുപ്പ്. ഒരു കോൺഗ്രസ്സുകാരനും ജയിക്കാത്ത സമയത്ത് ഞാനും തോറ്റു എൻ്റെ കൂട്ടത്തിൽ. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ എല്ലാ വൃക്ഷങ്ങളും നിലം പതിച്ച പോലെ ഞാനും പതിച്ച ആളാണ്, നിലം പതിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നു. ജനങ്ങൾ ആ തീരുമാനം അംഗീകരിച്ചു. കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് സീറ്റ് നൽകിയത് ശരിയാണെന്ന് ജനങ്ങളുടെ അംഗീകാരമാണ് വട്ടിയൂർക്കാവിൽ എനിക്ക് കിട്ടിയ 16,000 കൂടുതൽ വോട്ടുകൾ. കാരണം അവിടുത്തെ അസംബ്ലി സെഗ്മെൻറ്റുകളുടെ പാർലമെൻറ്റിൻ്റെ ചിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ അടുത്തേക്ക് ഒരു ഭൂരിപക്ഷം വന്നിട്ടുള്ള വട്ടിയൂർക്കാവിൽ മാത്രമേ ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രമാണ്. ചില സ്ഥലത്ത് ഭൂരിപക്ഷം കുറഞ്ഞു, ചില സ്ഥലത്ത് പരാജയപ്പെട്ടു. എൻ്റെ നിയോജകമണ്ഡലത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന നേമത്ത് മൂന്നാം സ്ഥാനത്ത് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല വിജയം ജനങ്ങൾ സമ്മാനിച്ചു. പക്ഷേ ഒരു ക്യാബിനറ്റ് വന്ന സമയത്ത് ഒരു അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയ ഒരാളോടുള്ള ഒരു പരിഗണനയൊന്നും തന്നില്ല. നിയമസഭയിൽ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയപ്പോൾ ഏറ്റവും പുറകിലാണ് സീറ്റ് നൽകിയത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. കെ കരുണാകരനുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ സ്വാഭാവികമാണ്. നമുക്കിപ്പോൾ എല്ലാ കാലത്തും അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ ഇത്രയും വർഷം ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നല്ല കാലം. കാരണം 93 വയസ്സ് വരെ അദ്ദേഹത്തിന് ദൈവം ആയുസ് കൊടുത്തു. സത്യം പറഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടുകൂടെ ജീവിക്കുമായിരുന്നു. പക്ഷേ എങ്കിലും 93 വയസ്സ് വരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ കാലശേഷവും നമുക്കൊക്കെ മുന്നോട്ട് പോയല്ലേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്കുള്ള നടത്തം ആരംഭിക്കുകയാണ്. പക്ഷേ അത് അവിടെ എത്തുന്നവരെ നടന്നല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നേതൃത്വത്തിൻ്റെ അപകടം ഇപ്പോഴും ഉണ്ടോ? അതിപ്പോൾ പല ഇപ്പോൾ പക്ഷേ ഈ അടുത്ത് ഈ ലീഗിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് കെ പി സി പ്രസിഡൻ്റ് എന്നെ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ നിസ്സഹായത അദ്ദേഹം എന്നോട് പറഞ്ഞു. അതായത് ഇല്ലെങ്കിൽ ഇവർ വിട്ടുപോകുമെന്ന് പറയുന്നു, അത് ചെയ്യാതെ നിവർത്തിയില്ല. ഞാൻ പറഞ്ഞു തീരുമാനം ആത്മഹത്യാപരമായിരിക്കും. അത് പറഞ്ഞു. ആ കാര്യം എന്നോട് ആലോചിച്ചിട്ടുണ്ട്. മറ്റു പല കാര്യങ്ങളൊക്കെ ഞാൻ പത്രം വായിച്ചിട്ടാണ് അറിയാറുള്ളത്. പക്ഷെ ഇപ്പോൾ ചില അടുത്ത് ഉള്ള ചില കാര്യങ്ങൾ എന്നോട് വിളിച്ച് പറയാറുണ്ട്. ഈ പത്മജാ വേണുഗോപാൽ രാഷ്ട്രീയം വിട്ടോ? താങ്കൾ ഓടിച്ചതാണെന്നാണ് പുറത്തു പോകുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനൊന്നും തടസ്സമൊന്നും അല്ലല്ലോ. കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു, പാർട്ടിയിൽ അക്കോമഡേഷൻ മതിയെന്ന് പറഞ്ഞു. പാർട്ടിയിൽ പക്ഷെ ഒന്നും ആയിട്ടില്ലല്ലോ, പുനഃസംഘടന ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത്? അത് ഡിലേ ആക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അല്ല, കോൺഗ്രസ്സിൽ ഇപ്പോഴും ഗ്രൂപ്പിസം ഉണ്ട് എന്നാണല്ലോ ഇപ്പോഴത്തെ തന്നെയാണ്. അതായത് മുരളീധരൻ വന്നാൽ വീണ്ടും ഗ്രൂപ്പിസം വരുമെന്ന് പറഞ്ഞവരും എന്നെ ഇപ്പോൾ ഗ്രൂപ്പിസം നടത്തുകയാണ്. ശക്തമായിട്ടുള്ള രീതിയിൽ താഴെ തട്ടിലൊക്കെ ഒരു ചേരിതിരും എനിക്ക് കാണാനുണ്ട്. കാരണം ഞാനിത് രണ്ടിലും പെടാതെ നിൽക്കുന്ന ഒരാളാണല്ലോ. എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ തന്നെ വല്ല അനുഭവങ്ങളുണ്ട് ഈ ചേരിയായിട്ട് നിൽക്കുന്നതിൻ്റെ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ ചേരിയിൽ ഇനി പക്ഷം പിടിക്കാനില്ല. നിയോജകമണ്ഡലത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ വയ്ക്കുമ്പോൾ കഴിവുള്ളവർ പ്രവർത്തകർക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുക, അവരുടെ ഗോത്രം ഞാൻ നോക്കില്ല എന്ന് ഞാൻ പരസ്യക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടുന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗ്രൂപ്പീസ് ഏതാണ്ട് നല്ല അടിയിലേക്ക് പോയിട്ടുണ്ട്. താങ്കളും രമേശും ചേർന്ന് ഐ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിപ്പോൾ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. കാരണം ഒരുപാട് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. എന്തിനാണ് വെറുതെ നമ്മൾ അങ്ങനത്തെ ടെൻഷൻ അടിക്കാൻ പോകുന്നത് എന്തിനാ? ഇനി വേണ്ട ഒരു ഗ്രൂപ്പ് കൊണ്ട് നടക്കട്ടെ. പക്ഷേ ഗ്രൂപ്പില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെയുള്ളവരുടെ കാര്യം കൂടെ ഇപ്പോൾ പുനഃസംഘടന വരുമ്പോൾ എനിക്കൊന്നും ഇനിയിപ്പോൾ സാധനം കിട്ടാനൊന്നുമില്ല, കിട്ടേണ്ടതൊക്കെ ആയിക്കഴിഞ്ഞു. കാരണം ഒരു എം എൽ എ എന്നുള്ള എനിക്കുള്ള പ്രവർത്തനം തന്നെ ധാരാളമാണ്. വേറെ ഒന്നും തന്നെ സമയം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം നഗരം വിട്ടിട്ട് തന്നെ ഇപ്പോൾ ഞാൻ പോകാറില്ല. വല്ലപ്പോഴും ഇരിക്കുമ്പോൾ പഴയ നിയോജകമണ്ഡലത്തിലൊരു മിന്നൽ സന്ദർശനം നടത്തി വേഗം തിരിച്ചു വരാറുണ്ട്. അപ്പോൾ പക്ഷേ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ലീഡർ കെ കരുണാകരനെ ആരാധിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ടി വിട്ടിട്ടുണ്ട്. അവരൊക്കെ എല്ലാവരും ഏതാണ്ട്
അദ്ദേഹം തിരിച്ചു വന്നപ്പോഴും ഞാൻ വന്നപ്പോഴും അതിലൊരു 98% തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ പുനഃസംഘടന വരുമ്പോൾ മാറ്റി നിർത്തിയാൽ അത് കോൺഗ്രസിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു എന്താ പറയേണ്ടത് പ്രവർത്തനങ്ങളെ ബാധിക്കും. കാരണം എന്തും തയ്യാറുള്ള എന്തും ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ഒരുപാട് പ്രവർത്തകർ ഞങ്ങളോടൊപ്പം പാർട്ടി വിട്ടു പോന്നിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് എന്നും ആസറ്റായിട്ടുണ്ട്. ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒക്കെ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ജോലി എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അല്ല, കോൺഗ്രസ് പാർട്ടി ശക്തമാണെങ്കിൽ ലീഗ് പോലുള്ള കക്ഷികളുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അല്ല, അതിലിപ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് ശക്തിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പങ്കുവെച്ചപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗിന് 20 കിട്ടിയെന്ന് പറയുന്നു. ആ ജയിച്ച 20 സീറ്റും നല്ല ഉറച്ച UDF സീറ്റുകളാണ്. കോൺഗ്രസ് ലീഗ് ബന്ധമുള്ളിടത്തോളം കാലം തോൽക്കാത്ത സീറ്റുകളാണ് ആ 20 സീറ്റിൽ ഇപ്പോൾ ഇത്തവണ വിജയം ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് ഒരു 40% മാത്രം ചാൻസുള്ള നിയോജകമണ്ഡലങ്ങളൊക്കെ ലീഗ് പരാജയപ്പെട്ടു. കുറ്റിയാടിയിൽ പരാജയപ്പെട്ടു. നമ്മൾ അതുപോലെ തന്നെ UDFന് ചാൻസുള്ള കുന്ദമംഗലം പരാജയപ്പെട്ടു. ഇവിടെ ഇരവിപുരത്ത് പറയുമ്പോൾ PKK ബാബസാഹിബ് നല്ല വികസന പ്രവർത്തനം നടത്തിയ ഒരാളായിരുന്നു അവിടെ MLA. അദ്ദേഹം ജയിക്കേണ്ട ആളുമായിരുന്നു, നിയമസഭയിൽ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു. പക്ഷേ ആ നിയോജകമണ്ഡലത്തിൻ്റെ സ്ട്രക്ചർ അത്ര UDFന് അനുകൂലമല്ല, അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ അതുപോലെ ഗുരുവായൂർ പരാജയപ്പെട്ടു, UDF ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്, അത് പരാജയപ്പെട്ടു. അതേസമയത്ത് കോൺഗ്രസിന് കിട്ടിയ 38 സീറ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ പൊരുതി ജയിച്ചവരാണ്. ഇപ്പോൾ KPC പ്രസിഡൻ്റ് തന്നെ എങ്ങനെയാണ് ഹരിപ്പാട്, അത്ര UDFൻ്റെ ഷുവർ സീറ്റൊന്നുമല്ല, അവിടെ മുമ്പ് തോറ്റിട്ടുണ്ട് പലതവണ. പക്ഷേ രമേശ് ചെന്നിത്തല രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പ് മുതൽ തോറ്റുതുടങ്ങി തോൽറ്റ നിയോജകമണ്ഡലമാണ് ഹരിപ്പാട്. ആ ഹരിപ്പാടാണ് രമേശ് മത്സരിക്കുന്നത്, KPC പ്രസിഡന്റ് മത്സരിക്കുന്നത്. അവിടെ അദ്ദേഹം ജയിച്ചു. ആ അവിടെ വിജയം തന്നെ, ചുരുങ്ങിയ വോട്ടിനാണെങ്കിലും വിജയം വിജയം തന്നെയാണ് ഹരിപ്പാട് പോലത്തെ സീറ്റിൽ. കാരണം അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊരു 40% കൂടുതൽ വിജയസാധ്യത ഇല്ലാത്ത സമയത്താണ് രമേശ് അവിടെ ജയിച്ചത്. അതുപോലെ UDFന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത തൃത്താല സീറ്റ് ET വളരെ 3000 പരം വോട്ടിനാണ് ജയിച്ചത്. അവിടെ ET മുഹമ്മദ് ബഷീർ പോലും താഴെ പോയിട്ടുള്ള സീറ്റാണ്. അത് പൊരുതി നേടിയതാണ്. മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റിയിൽ ഏറ്റവും ചർച്ച തൃത്താലയെക്കുറിച്ചായിരുന്നു ഈ സീറ്റ് എങ്ങനെ പോയി. അപ്പം ഞങ്ങൾ ജയിച്ച 38 സീറ്റിലൊരു 35 സീറ്റ് ടൈറ്റ് സീറ്റാണ്, ടഫ് സീറ്റാണ്. അങ്ങനെ മത്സരിച്ച, കാരണം ഞങ്ങൾ തനിച്ച് മത്സരിച്ച ജയിക്കുമായിരുന്ന സ്ഥലങ്ങൾ പോലും ഘടകകക്ഷികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തില്ലേ. ഇപ്പോൾ PJ ജോസഫ് വന്നു, ആരുടെ കോട്ടയെന്നാണ് പോയത്? കോൺഗ്രസിൻ്റെ കോട്ടയെന്നാണ് പോയത്. തൊടുപുഴ കോൺഗ്രസ് മത്സരിച്ച സീറ്റല്ലേ. അതുപോലെ തന്നെ കോതമംഗലം കോൺഗ്രസ് സുഖമായി ജയിച്ച സീറ്റാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയി എന്നുള്ള കാരണം കൊണ്ട് ആ സീറ്റ് ജോസഫ് വന്നപ്പോൾ ഞങ്ങൾ വിട്ടുകൊടുത്തു. അവിടെ ഞങ്ങൾ യുദ്ധത്തിനൊന്നും പോയില്ല. അപ്പോൾ ഞങ്ങളുടെ ഷുവറായിട്ട സീറ്റ്. അതുപോലെ തന്നെ കുട്ടനാട് UDF ജയിച്ച സീറ്റാണ്, അത് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തു. അതുപോലെ സോഷ്യലിസ്റ്റ് ജനത ഒന്നു, മുഴുവൻ സീറ്റ് ഞങ്ങളുടെ കോട്ടയെന്നാണ് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ പോയതുകൊണ്ടാണ് ഞങ്ങൾ 38 പോയത്. ആ 38 അംഗസംഖ്യ കുറഞ്ഞു കോൺഗ്രസ്, ഇനി ഇതൊക്കെ ധാരാളമാണ് എന്നുള്ള മറ്റുള്ള പ്രസംഗം കേൾക്കുമ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് പ്രയാസം ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനവും ഇല്ലേ, നിങ്ങൾക്ക് സ്പീക്കറില്ലേ, എന്നാൽ ഈ സ്പീക്കർ ഇവർക്ക് കൊടുക്കാതെ ആർക്കും വേണ്ട. ലീഗുകാർ പറയുന്ന അവർ കഥകൾ വിളിച്ചു വന്നവരല്ല, ജനപിന്തുണയോടുകൂടി തന്നെയാണ് വന്നത്. ഞങ്ങളുടെ 38 ഞാനുൾപ്പെടെയും ജനപിന്തുണയോടുകൂടി തന്നെയാണ് വന്നത്. എൻ്റെ നിയോജകമണ്ഡലത്തിലാണെങ്കിൽ ഘടകകക്ഷികൾ ഏറ്റവും കുറവുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ എല്ലാവരും ഒരുപോലെയാണ് കാണാറുള്ള കാര്യം വേറെ. അതേ സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് ജയിച്ച 20 സീറ്റുകളിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ എത്ര സീറ്റ് ജയിക്കും? കോൺഗ്രസ് ഉണ്ടായിട്ട് തന്നെ 2006 ഓർമ്മയുണ്ടല്ലോ, 7 സീറ്റാണ് കിട്ടിയത്. 7 ചിഹ്നത്തിൽ 7 സ്വതന്ത്രനായിട്ടുള്ള രാമൻ ഉൾപ്പെടെ 8 സീറ്റാണ് കിട്ടിയത്. അത് കോൺഗ്രസ് സഹായിച്ചിട്ട് പോലും. അപ്പോൾ നാളെ കോൺഗ്രസ് സഹായം ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഈ ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ നിയോജകമണ്ഡലത്തിലൊക്കെ ലീഗൊന്നുമില്ല, എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയെ കുറിച്ച് അറിയാം. അതേസമയത്ത് ലീഗിന് കോൺഗ്രസ് ഇല്ലെങ്കിലും പല സീറ്റ് ജയിക്കാൻ കഴിയില്ല. കയറിയാവുന്ന 2-3 സീറ്റ് ചിലപ്പോൾ ജയിച്ചു എന്ന് വരും, ജയിച്ചില്ല എന്നും വരും. കോൺഗ്രസിനോട് ക്ഷീണം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, മലബാറിൽ ചില ക്ഷീണങ്ങൾ സംഭവിക്കും ഉറപ്പാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതേസമയത്ത് ഞങ്ങൾ കാരണം നിങ്ങളൊക്കെ ജയിച്ചു എന്നുള്ള അതൊന്നും ആരും നടത്തണ്ട. അല്ല, പിറവം ഈസി വോക്ക് ഓവർ ആയിരുന്നു. പിറവത്ത് ഈ സാഹചര്യങ്ങളൊക്കെ
ഈ പുതിയ രാഷ്ട്രീയ സ്ഥിതി വിശേഷങ്ങളൊക്കെ കുറെ കൂടി അല്ലേ ടഫ്. അതായത് ഒരു പിറവത്തിന്റെ അന്തരീക്ഷമല്ല നെയ്യാറ്റിങ്കരയുള്ളത്. ഒരു കാര്യം പറഞ്ഞാൽ പിറവത്തിന്റെ അന്തരീക്ഷമല്ല. പക്ഷേ എങ്കിലും അവിടെ കോൺഗ്രസ് ഒരുമിച്ച് നിന്നാൽ ജയിക്കാൻ കഴിയും. അത് ഒരുമിച്ച് നിൽക്കുന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളു. അവിടെ ലീഗിന് വോട്ടുമില്ല. അവർ അവരനുകൂലമായി ചെയ്താലും പ്രതികൂലമായി ചെയ്താലും ചിലപ്പോൾ രണ്ടോ മൂന്നോ വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും വളരെയധികം നന്ദി വർത്തമാനത്തിൽ പങ്കെടുത്തതിന്. താങ്ക് യു.